നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. ഉദയംപേരൂർ സൂനഹദോസ് കേരള ചരിത്രത്തിന്റെ ഭാഗമാണ്, സഭാചരിത്രത്തിന്റെ ഭാഗമാണ്. പക്ഷേ എന്നെ കേൾക്കുന്ന സീറോ മലബാർ ക്രിസ്ത്യാനികളിൽ എത്ര പേര് ഈ ഉദയംപേരൂർ സൂനഹദോസ് നടന്ന ആ സൂനഹദോസ് പള്ളിയിൽ പോയിട്ടുണ്ട്? മിക്കവരും പോയിട്ടുണ്ടാകില്ല. കാരണം കേരളത്തിലെ ദേവാലയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സംഭവം നടന്ന ഉദയംപേരൂർ എവിടെയാണ് എന്നറിയൂ? അത് പഴയ കൊച്ചി രാജ്യത്ത് തൃപ്പൂണിത്തുറയിൽ നിന്നും ഏതാനും 3-4 കിലോമീറ്റർ അകലെയായി ഉള്ള ഒരു പള്ളിയാണ് ഉദയംപേരൂർ സൂനഹദോസ് പള്ളി. അവിടെ 1599 നടന്ന, കൃത്യമായി പറഞ്ഞാൽ 1599 June 20 മുതൽ 26 വരെ നടന്ന ഉദയംപേരൂർ സൂനഹദോസ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു സൂനഹദോസാണ്. കാരണം ഇവിടെ പോർച്ചുഗീസുകാരനായ വാസ്കോഡഗാമ അങ്ങ് കോഴിക്കോടെ കാപ്പാട് തുറമുഖത്ത് 1499 വന്ന് കപ്പലിറങ്ങിയതിനു ശേഷം, അന്ന് അദ്ദേഹം 2-ാം തവണ കേരളത്തിൽ വന്നപ്പോഴ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ഈ വാസ്കോഡഗാമയ്ക്ക് ചെങ്കോല് കൊടുത്ത് സ്വീകരിച്ചു. കാരണം വാസ്കോഡഗാമ ക്രിസ്ത്യാനിയാണ് എന്നറിഞ്ഞപ്പോൾ ഇവിടത്തെ കൽതായ സുറിയാനിക്കാര്, മാർത്തോമാ ക്രിസ്ത്യാനികൾ, മലങ്കര നസ്രാണികൾ, അങ്ങ് ബാബിലോണിയയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഒക്കെ വരുന്ന മെത്രാന്മാരുടെയും പാത്രിയർക്കീസുമാരുടെയും ഒക്കെ ഭരണത്തില് ആണ് കഴിഞ്ഞിരുന്നത്. പക്ഷേ പലപ്പോഴും അവിടെ നിന്ന് ഈ മെത്രാന്മാര് പല കുറെ കാലം വരാതിരിക്കുകയും ഇവിടെ അനാഥത്വമൊക്കെ അനുഭവപ്പെടുമ്പോഴ് കേരളത്തിലെ അന്നത്തെ കൽതായ ക്രിസ്ത്യാനികൾ, സുറിയാനി ക്രിസ്ത്യാനികൾ വിചാരിച്ചു, അങ്ങ് പോർച്ചുഗലിൽ നിന്ന് വന്നിരിക്കുന്ന, ക്രിസ്തീയ രാജ്യത്ത് വന്നിരിക്കുന്ന ആ വാസ്കോഡഗാമ കൊള്ളാം, അദ്ദേഹത്തിന് ചെങ്കോല് കൊടുത്താണ് അത്രേ ഇവിടത്തെ കൽതായ ക്രിസ്ത്യാനികൾ സ്വീകരിച്ചത്. പിന്നീട് വാസ്കോഡഗാമയുടെ പുറകെ പോർച്ചുഗലിൽ നിന്ന് മിഷണറിമാര് വന്നു. ഫ്രാൻസിസ് സേവിയറും അതുപോലെ പല മിഷണറി പ്രവർത്തനങ്ങളും നടന്നു. ഇവിടെ ധാരാളം പേര്, നമ്മുടെ കടലോര പ്രദേശങ്ങളിൽ ധാരാളം പേരെ അവർ മതപരിവർത്തനം നടത്തിയ ലത്തീൻ ക്രിസ്ത്യാനികളുണ്ടായി. ഈ സമയത്തൊക്കെ ആദ്യകാലത്ത് ഈ ഇവിടത്തെ കൽതായ മലങ്കര ക്രിസ്ത്യാനികളോട് വളരെയേറെ നല്ല ബന്ധത്തിലാണ് പോർട്ടീസുകാര് പെരുമാറിയിരുന്നത്, നല്ല ബന്ധമായിരുന്നു. പക്ഷേ സാവധാനം അവർക്ക് മനസ്സിലായി ഇവർക്ക് പോപ്പുമായി ബന്ധമില്ല, ഇവർക്ക് ലത്തീൻ ആരാധനക്രമങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്, പൗരസ്ത്യ ദിക്കുകളിൽ നിന്ന് വരുന്ന സഭാപിതാക്കന്മാർ ഇവിടെ പഠിപ്പിച്ചിരുന്ന ആചാരക്രമങ്ങള്, ആരാധനാക്രമങ്ങള്, ഈ സുറിയാനി സഭകളിലെ ക്രിസ്ത്യാനികൾ, അവർക്ക് വൈദികരുണ്ടായിരുന്നു, ദേശത്തു പട്ടക്കാര്, ഓരോ ദേശത്തു നിന്നും ഇടവക പ്രതി യോഗമാണ് പുരോഹിതന്മാരാകാനുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് പുരോഹിതന്മാരാക്കിയിരുന്നത്. അവർ ആത്മീയ കാര്യങ്ങൾ മാത്രമേ നിർവഹിച്ചിരുന്നുള്ളൂ. അതേസമയം പുരോഹിതൻ നല്ല വിശ്വാസികളാണ്, സഭയെ ഭരിച്ചിരുന്നത്, സാമ്പത്തിക ഭൗതിക കാര്യങ്ങൾ നോക്കിയിരുന്നത്. പിന്നെ അന്നത്തെ വൈദികർ വിവാഹം കഴിച്ചിരുന്നു. മാത്രമല്ല ഹിന്ദുക്കളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിട്ടൊക്കെ കുറച്ച് നല്ല അടുത്ത ബന്ധമായിരുന്നു ഇവിടുത്തെ മലങ്കര നസ്രാണികൾക്കുണ്ടായിരുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ ഈ പോർട്ടുഗലിൽ നിന്നും വന്ന മിഷണറിമാർക്ക്, ജെസ്യൂട്ട് വൈദികർക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഇവിടത്തെ മലങ്കര നസ്രാണികളെ പോപ്പിന്റെ കീഴിൽ കൊണ്ടുവരാനും അവരുടെ ലത്തീൻ ആചാരക്രമങ്ങൾ അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമമായി. പിന്നെ അപ്പോൾ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറ്റാൻ നമുക്ക് വിസമ്മതമുണ്ടായി. പക്ഷേ പോർട്ടുഗീസുകാര് കോട്ടയും പട്ടാളവും പീരങ്കികളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കൊച്ചിയിലെ രാജാവിനെ, ഭരണാധികാരിയെ അവർ സ്വാധീനിച്ചു. അങ്ങനെ സാമൂതിരിയുടെയൊക്കെ ആക്രമണത്തിൽ നിന്ന് കൊച്ചിയെ രക്ഷിക്കാൻ ഈ പോർട്ടുഗീസ് ഭരണാധികാരികള് ഇവരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. ഈ പോർട്ടുഗലിൽ നിന്ന് വരുന്ന ഈ വൈദികരും അവിടെ നിന്ന് വരുന്ന മെത്രാന്മാരും ഗോവ ആസ്ഥാനമായി അവരുടെ അന്ന് പാതിരുവാദോ എന്ന് പറയുന്ന ഒരു ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് ഈ പാതിരുവാദോ? അതായത് അന്നത്തെ വത്തിക്കാനിലെ മാർപ്പാപ്പ വളരെ ദുർബലനായ സമയത്ത് പോർട്ടുഗലിലെ രാജാവിന് ഇവിടെ ഇന്ത്യയിലേക്ക് മെത്രാന്മാരെയൊക്കെ വാഴിക്കാനുള്ള അവകാശം കൊടുത്തു. അങ്ങനെ പോർട്ടുഗലിലെ രാജാവോ രാജ്ഞിയൊക്കെയാണ് ഈ ഇന്ത്യയിലെ സഭയെ ഭരിച്ചിരുന്നത്, മെത്രാന്മാരെയൊക്കെ അയച്ച് വാഴിച്ചിരുന്നത് ഈ പോർട്ടുഗൽ രാജാവായിരുന്നു. അതാണ് പാതിരുവാദോ ഭരണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇവിടത്തെ മലങ്കര നസ്രാണികളെ ലത്തീൻകാരെ പോലെ അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലേക്കും, വൈദികർ വിവാഹം കഴിക്കാത്ത ബ്രഹ്മചാരികളായ അവസ്ഥയിലേക്കും, അങ്ങനെയുള്ള ക്രമങ്ങളിലേക്ക് കൊണ്ടുപോരാനുള്ള ശ്രമം ഇവിടുത്തെ മലങ്കര നസ്രാണികൾ അതിനെ തടഞ്ഞ് എതിർത്തു. അങ്കമാലി കേന്ദ്രമായിട്ട് ഭരിച്ചിരുന്ന മാർ എബ്രാഹാം എന്ന് പറയുന്ന കൽതായ മെത്രാപ്പോലിത്ത, അങ്ങ് ബാബിലോണിയയിൽ നിന്ന് വന്ന അവസാനത്തെ കൽതായ മെത്രാനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഈ പോർട്ടുഗീസുകാരോട്
പലപ്പോഴും സമരസപ്പെട്ടും ഏറ്റുമുട്ടിയുമൊക്കെ ആണ് അങ്കമാലി ആസ്ഥാനമായിട്ടുള്ള ഇന്ത്യയിൽ ഇന്ത്യയെ എമ്പാടും ഭരണമുണ്ടായിരുന്ന ഈ നസ്രാണി സമുദായത്തെ ഭരിച്ചിരുന്നത്. ഒറ്റ സഭയുള്ളൂ, ഇന്നത്തെ പോലെ ഓർത്തഡോക്സോ യാക്കോബയോ ഒന്നുമില്ല. ഈ സമയത്ത് മാർ എബ്രാഹിം അദ്ദേഹം വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയുടെ തന്നെ പയസ് നാലാമൻ മാർപ്പാപ്പയുടെ തന്നെ കൈവയ്പ് വഴി അദ്ദേഹത്തെ മെത്രാനായി വന്ന ആളാണ്. അദ്ദേഹം അങ്കമാലിയിൽ ഇപ്പൊ പുനരുദ്ധാരണം ചെയ്തിരിക്കുന്ന പള്ളിയുണ്ടല്ലോ, അതായിരുന്നു അദ്ദേഹത്തിന്റെ അരമന. അദ്ദേഹം കാലം ചെയ്തു. അദ്ദേഹത്തിന്റെ കബറിടം ഇന്നത്തെ അങ്കമാലി സെന്റ് ഹോർമിസ് കിഴക്കേ പള്ളിയിൽ തന്നെ ഈ അടുത്ത കാലത്ത് പുനരുദ്ധാരണം നടത്തിയപ്പോൾ കണ്ടെത്തുകയുണ്ടായിരുന്നു. അങ്ങനെ ഈ മാർ എബ്രാഹത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ ശക്തനായ ഒരു സഭാബിഷപ്പ് ഇവിടെ ഇല്ലാതെ പോയ ആ കാലത്ത് പോർട്ടുഗീസ് പാതിരിമാര് അങ്ങ് ഗോവയിൽ ഭരിക്കുന്ന മെനേസിസ് മെത്രാനും അദ്ദേഹത്തിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഫ്രാൻസിസ് റോസ് വികാരി ജനറാളും ഒക്കെ ഈ കേരളത്തിലെ നസ്രാണി സമുദായത്തെ കീഴടക്കാൻ ആരംഭിച്ചു. അദ്ദേഹം എല്ലാ പള്ളികളും ഒക്കെ സന്ദർശിച്ച് അങ്ങ് നാം ഈ പറഞ്ഞ ഉദയംപേരൂരിലെ പള്ളിയിൽ ഒരു സൂനഹദോസ് അങ്ങ് വിളിച്ചുകൂട്ടി. ഈ സൂനഹദോസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത് 1599 ജൂൺ മാസം 20-ാം തീയതി മുതൽ 26-ാം തീയതി വരെ നടന്നത്. നമുക്കറിയാം ജൂൺ മാസം നമ്മുടെ കാലവർഷം ഏറ്റവും ശക്തമായിരിക്കുന്ന ഈ കാലത്ത് അദ്ദേഹം ഈ സമ്മേളനം വിളിച്ചുകൂട്ടിയത് എന്തിനാണെന്നറിയോ? അദ്ദേഹത്തിന് കാര്യമായി എതിർപ്പില്ലാതിരിക്കാൻ, ആളുകൾ വരാതിരിക്കാൻ. എങ്കിലും നമ്മുടെ പൂർവീകർ ഈ 400 വർഷം മുന്നേ, 400-ലധികം വർഷം മുമ്പ് ഈ ഉദയംപേരൂർ പള്ളിയിലേക്ക് 6 ദിവസം അവിടെ താമസിച്ച് ഈ സൂനഹദോസിന് വന്നു. അങ്ങനെ കേരളത്തിലെ പ്രധാനപ്പെട്ട അന്നത്തെ പള്ളികളിൽ നിന്നൊക്കെ വന്ന 150-ലധികം പുരോഹിതന്മാര്, മാത്രമല്ല അതിന്റെ 4 ഇരട്ടി അൽമായ പ്രതിനിധികളുണ്ടായിരുന്നു. സൂനഹദോസ് ആരംഭിച്ചു. ഈ സൂനഹദോസ് വാസ്തവത്തിൽ ഈ പള്ളി നമ്മുടെ ഉദയംപേരൂർ സൂനഹദോസ് ഫ്രാൻസിസ് റോസ് മെനേസിസ് മെത്രാനും കൂടി പ്ലാൻ ചെയ്തതനുസരിച്ച് ഈ ആളുകളൊക്കെ പള്ളിയിൽ സമ്മേളിച്ചു കഴിഞ്ഞപ്പോൾ ഇവരുടെ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി പോർട്ടുഗീസ് പട്ടാളം പീരങ്കികളുമായിട്ട് ചുറ്റും അണിനിരന്നു. നമ്മുടെ പിതാക്കന്മാരെ പീരങ്കികൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ വരുതിയിലേക്ക് കൊണ്ടുവന്നു. എതിർക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ പിതാക്കന്മാർ അങ്ങോട്ട് ചെന്നത് അവരുടെ സാധാരണ വേഷം തന്നെ, മുണ്ടെടുത്ത് ആ മുണ്ട് മുറുക്കി അവിടെ ഒരു വാളും പിന്നെ തലയിൽ ഒരു കുടുമ്മയും വെച്ച് ഈ ചിലരുടെ ഒക്കെ ആ അരയിൽ കെട്ടില് ഒരു വെറ്റില ചെല്ലം കൂടി ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ചിലർക്കൊക്കെ അംഗരക്ഷകന്മാരുണ്ടായിരുന്നു. അന്നൊക്കെ അങ്ങനെയാണ് ആയുധം വാളോടുകൂടിയൊക്കെ നടക്കുന്ന ഒരു കാലം. പക്ഷേ നമ്മുടെ പിതാക്കന്മാരുടെ വാളും ഒന്നും അവിടെ ഫലിച്ചില്ല. പീരങ്കികൾ ഉദയംപേരൂർ പള്ളിക്ക് ചുറ്റും പോർട്ടുഗീസുകാരുടെ കോട്ടകളിൽ നിന്ന് വന്ന പീരങ്കികൾ നിരത്തി വെച്ചുകൊണ്ടാണ് അവർ ഭീഷണിപ്പെടുത്തി. അവരുടെ പരിഷ്കാരങ്ങൾ, അവരുടെ ആരാധനാക്രമങ്ങൾ, ലത്തീൻ ആരാധനാക്രമങ്ങൾ, അവരുടെ രീതികളെല്ലാം നിർബന്ധമായിട്ട് അടിച്ചേൽപ്പിച്ചു. നമ്മുടെ ഇവിടത്തെ നസ്രാണികളുടെ ആചാരക്രമങ്ങളെല്ലാം നശിപ്പിച്ചു. പള്ളികളിൽ അനേകം പുസ്തകങ്ങൾ, അവർക്ക് വേദവിപരീതമെന്ന് തോന്നിയ നെസ്തോറിയൻ പാഷണ്ടത് എന്ന് ആരോപിച്ച ഗ്രന്ഥങ്ങളൊക്കെ കൈയെഴുത്ത് ഓലയിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ അവരെ ചുട്ടരിച്ചു കളഞ്ഞു. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഈ ഉദയംപേരൂരിൽ സൂനഹദോസ് കൂടിയത്? ചരിത്രപരമായ എന്നത്തെ നിലയിൽ അന്നത്തെ കൽദായ ക്രിസ്ത്യാനികളുടെ ആസ്ഥാനം എവിടെയാണ്? അങ്ങ് അങ്കമാലിയിൽ. അങ്കമാലിയിൽ 30,000 നസ്രാണി പടയാളികളുള്ള ആയുധപാണികളായ അഭ്യാസം സിദ്ധിച്ച പടയാളികൾ ഇവരോട് ഏറ്റുമുട്ടാൻ തയ്യാറായിരുന്നു. ഗീവർഗി സർക്കതിയാക്കോനെ പോലുള്ള സമുദായ നേതാക്കൾ ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ അങ്കമാലിയിൽ സൂനഹദോസ് വിളിക്കാതെ അങ്ങ് ഉദയംപേരൂരിലേക്ക് കൊണ്ടുപോയത് അങ്കമാലി പടയാളികളെ ഭയപ്പെട്ടതുകൊണ്ടാണ്. പക്ഷേ ഉദയംപേരൂർ സൂനഹദോസ് അങ്ങനെ കേരളത്തിലെ നസ്രാണികളെ പോർട്ടുഗീസുകാരുടെ കീഴിലാക്കി. അതോടൊപ്പം തന്നെ പോപ്പിന്റെ കീഴിൽ വന്നു കത്തോലിക്കരായി. പക്ഷേ ഇവിടെ ഈ അങ്കമാലിയിലേക്ക് ഭരിക്കാൻ ഈ പറയുന്ന പോർട്ടുഗീസുകാരുടെ മെത്രാന്മാർ വന്നു. റോസ് മെത്രാൻ അങ്കമാലിയിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ റോസ് മെത്രാൻ ആസ്ഥാനം അങ്ങ് കൊടുങ്ങല്ലൂരിലേക്ക് മാറ്റി. പിന്നീട് പോർട്ടുഗീസുകാര് ലത്തീൻകാർക്ക് വേണ്ടി കൊച്ചി രൂപത കൊച്ചിയിൽ ഉണ്ടാക്കി. പക്ഷേ 100 ആണ്ടുകൾ അവർ ഇവിടത്തെ കത്തോലിക്കരെ ഭരിച്ചു. പക്ഷേ ഉദയംപേരൂർ സൂനഹദോസ് കഴിഞ്ഞ് ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ ഊനംകുരിശ് സത്യമുണ്ടായി. ഞങ്ങൾ ഈ പോർട്ടുഗീസ് പാതിരിമാരോട് അവരുടെ കീഴിൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് കൂനംകുരിശിൽ, മട്ടാഞ്ചേരിയിലെ കൂനംകുരിശിൽ ആലാത്ത് കെട്ടി സത്യം ചെയ്ത ആ പൂർവീകർ സഭ പിളർന്ന് അവർ കത്തോലിക്ക സഭയിൽ നിന്നും മാറി പുത്തൻകൂറ്റുകാരെന്നറിയപ്പെട്ടു. പോപ്പിനോടൊപ്പം നിന്ന വിഭാഗം പഴയ കൂറ്റുകാരായി, കത്തോലിക്കരായി നിന്നു. ആ പുത്തൻകൂറ്റുകാരാണ് പിന്നീട് ഓർത്തഡോക്സും ജാക്കോബൈറ്റും മാർത്തോമയും ഒക്കെയായി മാറിയത്. ഞാൻ പറഞ്ഞു വന്നത് എത്രയോ ചരിത്ര പ്രാധാന്യമർഹിക്കുന്ന പള്ളിയാണ് ഈ ഉദയംപേരൂർ സൂനഹദോസ് നടന്ന ആ പള്ളി. പോർട്ടുഗീസ് അടിമത്ത മുഖം
ഇന്ന് കാണുന്ന ഈ ലത്തീനീകരണം നടപ്പിലാക്കിയ ചരിത്ര പ്രധാനമായ പള്ളി ഇവിടുത്തെ ഓരോ നസ്രാണിയും പീരങ്കികളുടെ മുമ്പിൽ, പോർട്ടുഗീസ് പീരങ്കികളുടെ മുമ്പിൽ അടിയറ വെക്കേണ്ടി വന്ന ആ പള്ളി ചരിത്ര പ്രധാനമാണ്. പക്ഷേ ആ പള്ളി ഇവിടുത്തെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരെ നമ്മെ കാണിച്ചു തരുന്നില്ല. തീർത്ഥാടന സംഘങ്ങൾ ഡസൻ കണക്കിന് ദേവാലയങ്ങൾ സന്ദർശിക്കാൻ വേണ്ടി എറണാകുളം അങ്കമാലിയിലെ അതിരൂപതയിലെ പള്ളികളിൽ നിന്നും പോകാറുണ്ട്. പക്ഷേ ഈ ഉദയംപേരൂർ പള്ളിയിലേക്ക് പോകില്ല. കാരണം ഉദയംപേരൂർ പള്ളിയുടെ ചരിത്ര പ്രാധാന്യം ഇവിടുത്തെ ഓരോ നസ്രാണിയെയും ചവിട്ടി മെതിച്ച് നമ്മുടെ പൈതൃകത്തെ നശിപ്പിച്ച, നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ച ആ സൂനഹദോസ് നടന്ന അവിടെയാണ്. ആ സൂനഹദോസിന് പല പോസിറ്റീവായ ഫലങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ നസ്രാണികളുടെ, സുറിയാനി ക്രിസ്ത്യാനികളുടെ സ്വത്വത്തെ നശിപ്പിച്ച 400 പിന്നീട് ഇവിടെ ലത്തീകരണം നടപ്പിലാക്കി. അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാത്രം വൈദികർ ഇവിടെ ലത്തീൻ ആരാധനാക്രമത്തിന്റെ അടിമകളായി മാറിയിരിക്കുന്നത്. കാരണം ഒരു വഴിക്ക് കുറച്ചുകൾ നടന്നാൽ അവിടെ ചാലു വരും. നമ്മുടെ തലച്ചോറിൽ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നീട് അത് നമുക്ക് ശീലമായി തീരുന്നു പോലെ. അങ്ങനെ 40 വർഷമല്ല 10 ഈ ലത്തീൻ ക്രമങ്ങളൊക്കെ വന്നിട്ട് ഉദയംപേരൂർ സൂനഹദോസിന് ശേഷം ഇപ്പോ 400 ഈ കുർബാനക്രമം മലയാളത്തിലാക്കിയത്, ഈ അൾത്താര ജനാഭിമുഖമാക്കിയത്, അതിന് 40 പാരമ്പര്യമുള്ളൂ. ബ്രിട്ടീഷുകാർ പോയപ്പോ ഇവിടെ ഇംഗ്ലീഷ് മാറ്റി നമ്മൾ ഭാരതത്തിന്റെ ഔദ്യോഗിക ഭാഷ ഹിന്ദി ആക്കിയില്ലേ? ആ ഹിന്ദി ആക്കിയപ്പോൾ ആകെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് മാത്രം, തമിഴ്നാട്ടിൽ മാത്രം ഹിന്ദി ഞങ്ങൾ പഠിക്കില്ല എന്ന് പറഞ്ഞ് ഹിന്ദി നിരോധിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ ജനങ്ങൾ വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ ഓർക്കുന്നു. പക്ഷെ ഇപ്പോൾ അവർ ഹിന്ദി പഠിക്കുകയാണ്. കാരണം ഹിന്ദി പഠിക്കാതെ അവർക്ക് ഇന്ത്യയിലൊട്ടാകെ ജോലി ചെയ്യാനോ ജീവിക്കാനോ പറ്റുകയില്ല എന്ന സത്യം തമിഴന്മാർ മനസ്സിലാക്കി. ഇതുപോലെയല്ലേ പോർട്ടുഗീസുകാർ പോയി കഴിഞ്ഞിട്ട് നമ്മളുടെ ഈ സുറിയാനി പൗരസ്ത്യ പൈതൃകം വീണ്ടെടുക്കാൻ വേണ്ടി, നമ്മുടെ കുർബാനക്രമത്തിൽ അല്പം അൾത്താര അഭിമുഖമായി നിൽക്കാനുള്ള സിനഡ് പിതാക്കന്മാരുടെ തീരുമാനം, അത് മാർപ്പാപ്പ പ്രോത്സാഹിപ്പിക്കുന്നു. പൗരസ്ത്യ സഭകളുടെ സ്വത്വം വീണ്ടെടുക്കാൻ മാർപ്പാപ്പയും സഭയും പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ ജയിലിൽ, ചില ജയിലിലെ തടവുകാർക്ക് ജയിലിൽ നിന്ന് കുറെ 10-12 ജയിലിൽ കിടന്നവർക്ക് പുറത്തേക്ക് വരാൻ ഭയം വരുന്നതുപോലെ, അത് ശീലമായതുപോലെ അവർ വീണ്ടും ജയിലിലേക്ക് പോയി അഭയം തേടുന്നതുപോലെ, ഇതാ എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികർക്കും അവരിലെ അന്ധമായ, അവരുടെ ബ്രെയിൻ വാഷിംഗ് കേട്ടിരിക്കുന്ന വിശ്വാസികൾക്കും നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. നിർഭാഗ്യകരമാണ്. ഇവിടെ ഞാൻ ഈ ഉദയംപേരൂർ പള്ളിയെ പറ്റി പറഞ്ഞപ്പോൾ, ഈ അടുത്ത ദിവസങ്ങളിൽ ഉദയംപേരൂർ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ സൂനഹദോസ് പള്ളി 200 കോടി മുടക്കി അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് പൈതൃകം നഷ്ടപ്പെടാതെ പുനരുദ്ധരിച്ചിട്ടുണ്ട്. ആ പള്ളിയുടെ, പുനരുദ്ധരിച്ച പള്ളിയുടെ കൂതാശാകർമ്മം നടക്കാൻ പോവുകയാണ്. ഇന്നലെ എന്നോട് ഉദയംപേരൂരിൽ നിന്നും അവിടുത്തെ പള്ളിയുടെ ആയി പാരിഷ് കൗൺസിലും ഒക്കെയായി വളരെ ബന്ധപ്പെട്ട വൈസ് ചെയർമാനൊക്കെ ആയിരുന്ന ഒരു വ്യക്തി വിളിച്ച് വേദനാജനകമായൊരു സത്യം പറഞ്ഞു. ഉദയംപേരൂർ പള്ളിയുടെ, ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള ആ പള്ളിയുടെ കൂതാശാകർമ്മം പുനഃപ്രതിഷ്ഠ നടത്തേണ്ടത്, അതിരുപക്ഷേ നമ്മുടെ സഭയുടെ ആ ചടങ്ങിൽ സഭയുടെ പിതാവായ, സഭയുടെ തലവനായ ജോർജ് ആലഞ്ചേരി പിതാവാണ്, അല്ലെങ്കിൽ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ്രൂസ് താഴത്ത് പിതാവാണ്, പേപ്പൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ പിതാവ് തന്നെ അതിന്റെ കൂതാശകർമ്മം നിർവഹിക്കാവുന്നതാണ്. പക്ഷേ അവിടുത്തെ വിമതനായ വൈദികൻ, വികാരി വിമതരും പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു അട്ടിമറിയാണ്. എന്താണ് അട്ടിമറി? അവർക്ക് ഈ വിമത വൈദികരും ഇടയന്ത്രത്തിനെ പോലുള്ള വിമത ബിഷപ്പുമാരും കൂടി ആ പള്ളി കൂതാശ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇടവകക്കാർ, സഭയോട് ഒത്തു നിൽക്കുന്നവർ ആലഞ്ചേരി പിതാവിനെ കണ്ട് പറഞ്ഞു. അപ്പോൾ ആലഞ്ചേരി പിതാവ് പറഞ്ഞു ഇവരോട് അവിടെ സിനഡ് കുർബാന അർപ്പിക്കണമെന്ന്. അവരതിന് തയ്യാറില്ല. ആലഞ്ചേരി പിതാവ് പിന്നെ ബാംഗ്ലൂരിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നു, പിന്നീട് റോമിലേക്ക് പോകുന്നു. അപ്പോൾ ഏതാനും സമയം അധികം ഉണ്ടാകില്ല, പേപ്പർ ഡെലിഗേറ്റ് അങ്ങ് അവിടെ വത്തിക്കാനിലാണ്. ഇവിടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോട് പറഞ്ഞപ്പോൾ അദ്ദേഹം, ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഭയചകിതനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നാൽ ഈ വിമതന്മാരെന്റെ കാര്യം തല്ലിയൊടിക്കും എന്നൊക്കെ പറയുന്നു. ഇത് എന്തൊരു കഷ്ടമാണ്! ചരിത്ര പ്രധാനമായ ഉദയംപേരൂർ പള്ളി, കേരള സഭാചരിത്രത്തിൽ ഇത്രമാത്രം ചരിത്ര പ്രാധാന്യമുള്ള ഒരു പള്ളി ഉണ്ടായി. ആ പള്ളി എറണാകുളം അങ്കമാലിയിലെ വിമത സമൂഹം എത്രയോ കാലമായി തമസ്കരിച്ച് അറിയപ്പെടാതിരിക്കുന്നു. സ്കൂളിലെ പാഠപുസ്തകത്തിൽ പോലും ഉദയംപേരൂർ സൂനഹദോസ്, പക്ഷെ ഇപ്പോൾ ആളുകൾക്ക് ഇത് എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ചരിത്ര പ്രധാനമായ ആ പള്ളിയുടെ പുനഃപ്രതിഷ്ഠ നടക്കുമ്പോൾ
അതിനെ അട്ടിമറിക്കാൻ വിമതർ നടത്താൻ പോകുന്ന ഈ ചതി, ഇതിനെതിരെ പ്രതികരിക്കേണ്ടതില്ലേ വിശ്വാസികൾ? ഇതിനെതിരെ സഭയോടൊത്തു നിൽക്കുന്നവർ എന്ത് വില കൊടുത്തും പ്രതിഷേധിക്കണം. അങ്ങനെ ആലഞ്ചേരി പിതാവിനെയും ആൻഡ്രൂസ് താഴത്ത് പിതാവിനെയും മാറ്റി നിർത്തിക്കൊണ്ട് വിമത വൈദികരും എടയന്ത്രത്തിൽ ബിഷപ്പും കൂടി അതിന്റെ പുനഃപ്രതിഷ്ഠ നടത്താനാണ് പോകുന്നതെങ്കിൽ ആ ചടങ്ങ് ബഹിഷ്കരിക്കുക മാത്രമല്ല, കഴിഞ്ഞ ദിവസം വൈക്കത്ത് സംഘടനമുണ്ടായല്ലോ ഫൊറോന തലത്തിൽ നടന്ന മീറ്റിംഗില്, സംഘടനം കഴിഞ്ഞപ്പോൾ അവിടെ വിരലെണ്ണാകുന്ന വിശ്വാസികളെ വിമതരോടൊത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയല്ലോ. ഇവിടെ ഇനി വേണ്ടത് വിമതർ ഇതുപോലെ അങ്ങ് വൈക്കത്ത് നടത്തിയതുപോലെ സമ്മേളനങ്ങൾ നടത്തുമ്പോൾ വിശ്വാസികൾ ചെല്ലണം. അവിടെ അടി കൊള്ളേണ്ടി വന്നാൽ അടി കൊള്ളണം. പോലീസ് കേസുകൾ ഉണ്ടാകട്ടെ, അങ്ങനെ പോലീസ് കേസുകൾ ഉണ്ടാകണം. ഇന്ന് ആളുകൾ ഈ യാക്കോബായ ഓർത്തഡോക്സ് അടിയൊക്കെ കുറയാൻ കാരണം എന്താണെന്നറിയോ? പോലീസ് കേസുകൾ വരുമ്പോൾ എല്ലാവർക്കും വിദേശത്ത് ജോലി ചെയ്യാൻ കുട്ടികൾക്ക് പോകണം. അപ്പൊ അതിന്റെ ഗൗരവമൊക്കെ മനസ്സിലാക്കി ഇപ്പോൾ ആളുകൾ ഈ പള്ളിയിൽ അടി ഉണ്ടാക്കാൻ പോകുന്നില്ല. അപ്പൊ ഇവിടെ അടി ഒന്ന് നമ്മുടെ വിശ്വാസികൾ പള്ളികളിലേക്ക് ചെന്ന് അടി കൊള്ളട്ടെ, നമ്മൾ അടിക്കാനൊന്നും പോകണ്ട, കേസുകൾ ഉണ്ടാകട്ടെ. അപ്പൊ ഈ ഉദയംപേരൂർ പള്ളിയിൽ അത് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിശ്വാസികളുടെ മാത്രം ഒരു പള്ളിയായി കണക്കാക്കാൻ പാടില്ല. കേരളത്തിലെ മുഴുവൻ നസ്രാണി സമൂഹത്തിന്റെ സീറോ മലബാർ ക്രിസ്ത്യാനികളുടെ ചരിത്ര പ്രധാനമായ ദേവാലയം, കേരളത്തിലെ സീറോ മലബാർ ക്രിസ്ത്യാനികളെ നസ്രാണികളെ മുഴുവൻ പോർട്ടുഗീസ് നുഖത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത് ആദ്യം ചരിത്രപരമായി ആ പള്ളിയുടെ കൂതാശ കർമ്മത്തിൽ ആ ചരിത്രപരമായി നമ്മെ അടിച്ചമർത്തിയ സമൂഹത്തിന്റെ ജയിലറകളിൽ കഴിയുന്ന എറണാകുളത്തെ വിമത വൈദികരും വിമത മെത്രാന്മാരും കൂടി അതിനെ ചതിവിൽ അട്ടിമറിക്കുകയാണെങ്കിൽ കേരളം മുഴുവനുള്ള സീറോ മലബാർ ക്രിസ്ത്യാനികൾ ഉദയംപേരൂർ പള്ളിയുടെ പുനഃപ്രതിഷ്ഠയ്ക്ക് വരണം. അവിടെ അതിനെ പ്രതിഷേധവുമായി എത്തണം. അവിടെ സഭാ സിനഡ് കുർബാനയും സിനഡ് പിതാക്കന്മാരും പങ്കെടുക്കുന്ന പരിപാടിയെ അവിടെ അനുവദിക്കാവൂ. ഗൗരവമായിട്ട് സീറോ മലബാർ ക്രിസ്ത്യാനികൾ ഈ ഉദയംപേരൂർ പള്ളിയെ ചരിത്രത്തിൽ നമ്മെ പോർട്ടുഗീസുകാരുടെ മുഖത്തിന്റെ കീഴിലാക്കിയ നമ്മുടെ പൂർവികരെ, ഒരു 10, 15, 20 തലമുറകൾക്കപ്പുറത്തുള്ള നമ്മുടെ പൂർവികരെ പീരങ്കികളുടെ മുമ്പിൽ അടിയറവ് പറയിപ്പിച്ച ഉദയംപേരൂർ പള്ളിയിൽ നടന്ന ആ നമ്മുടെ പൂർവികരോട് കാണിച്ച ആ അധർമ്മത്തിന് പ്രതികരിക്കേണ്ട നിമിഷമാണ്. നമ്മുടെ പൂർവീകർ അരയിൽ വാളുകളുമായി പോയ നമ്മുടെ പൂർവീകരെ പോലെ നമ്മൾ വാളുകളോ തോക്കുകളോ ആയി അങ്ങോട്ട് പോകേണ്ടതില്ല. നമുക്ക് തീർത്തും നമുക്ക് പ്രതിഷേധവുമായി വാളുകൾ ഉറയിൽ ഇട്ടുകൊണ്ട് തന്നെ, നമ്മുടെ റിവോൾവറുകൾ സേഫിൽ വെച്ച് പൂട്ടിക്കൊണ്ട് തന്നെ നമുക്ക് ഉദയംപേരിലേക്ക് മാർച്ച് ചെയ്യണം. നന്ദി, നമസ്കാരം.